ഉദ്ഘാടനം ചെയ്ത് 4 ദിവസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ കേരള സവാരി ആപ്പ് പ്രവർത്തനം തുടങ്ങിയില്ല. ഉടൻ പരിഹരിക്കുമെന്ന് മാത്രമാണ് ഇപ്പോഴും തൊഴിൽ വകുപ്പ് ആവർത്തിക്കുന്നത്. ചിങ്ങം ഒന്നിനായിരുന്നു കേരള സവാരിയുടെ കൊട്ടിയാഘോഷിച്ചുള്ള ഉദ്ഘാടനം. വൻ തുക മുടക്കി പ്രചാരണവും നൽകി. പക്ഷെ സവാരി ആപ്പ് വഴിയുള്ള സവാരി ഇതേവരെ തുടങ്ങിയില്ല. കാരണം, ഓൺലൈൻ സവാരി ബുക്ക് ചെയ്യാനുള്ള ആപ്പ് ഇതേവരെ പ്ലേ സ്റ്റോറിൽ എത്തിയില്ല. ഇദ്ദേഹത്തെ കണ്ടില്ലേ, നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഏകദേശം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ? കാര്യങ്ങൾ വിശദമായി പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പുതിയൊരു സംരംഭം ആയതുകൊണ്ട് വരുന്ന ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പൊതുവായിട്ടുണ്ട്. ആദ്യ ദിനം ആപ്പ് പാളിയപ്പോൾ ഇതായിരുന്നു തൊഴിൽ മന്ത്രിയുടെ ന്യായീകരണം. പുതിയ സംരംഭത്തിന്റെ തുടക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയം എപ്പോഴേ കഴിഞ്ഞു. മാത്രമല്ല, സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ പ്ലേ സ്റ്റോറിൽ ആപ്പെത്തി ഒരു ട്രയലെങ്കിലും നടത്താൻ തൊഴിൽ വകുപ്പോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറായതുമില്ല. ആപ്പ് ബാങ്കുകളുമായി ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസം എന്നായിരുന്നു ആദ്യ വിശദീകരണം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു പ്ലേ സ്റ്റോറിലേക്ക് നൽകിയെന്ന് പദ്ധതിയുടെ നടത്തിപ്പുകാരായ തൊഴിൽ വകുപ്പ് പറയുന്നു. പക്ഷേ ഇതേവരെ പ്ലേ സ്റ്റോറിൽ ആപ്പ് എത്തിയില്ല. പരാതിയില്ലാതെ സുഗമമായ യാത്രയെന്ന സർക്കാർ വാഗ്ദാനം തുടക്കത്തിലെ പൊളിഞ്ഞു. ആപ്പിനെക്കുറിച്ചുള്ള പരാതി പോലും ഇതേവരെ പരിഹരിച്ചില്ല. ആപ്പില്ലാത്തതിനാൽ കേരള സവാരിയിൽ രജിസ്റ്റർ ചെയ്ത 302 ഓട്ടോയ്ക്കും 226 ടാക്സിക്കും ഇതേവരെ സവാരിയൊന്നും കിട്ടിയതുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇദ്ദേഹത്തെ കണ്ടില്ലേ, നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഏകദേശം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ? കാര്യങ്ങൾ വിശദമായി പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.